ഹലോ, ഇങ്ങനൊരു വീഡിയോ ഈ വർഷം ആദ്യം മുതൽ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ നടന്നില്ല. എന്തായാലും അടുത്ത വർഷം തുടങ്ങുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റി. മറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് പോലും ആ സമയത്ത് ഒത്തിരി വലിയ കാര്യങ്ങളായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. ഇതിലിപ്പോൾ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ്, ക്ലോത്ത് നാപ്പീസ്, നമ്മൾ ഉപയോഗിച്ച രീതികളൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അധികം യൂസ്ഫുൾ ആകാത്തതിൽ നിന്ന് തന്നെ തുടങ്ങാം. ട്രയാങ്കിൾ ക്ലോത്ത് നാപ്പീസ്. ഇതിപ്പോൾ സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ റെഡിമെയ്ഡ് നാപ്പീസ് ആണ്. ഇതേ പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അലക്കാനും ഉണക്കിയെടുക്കാനും ഒക്കെ ഇത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അബ്സോർബൻസി തീരെയില്ല. പിന്നെ കവറേജ് കുട്ടീനെ നന്നായിട്ട് റാപ്പ് ചെയ്യുന്ന വിധത്തിൽ കെട്ടാനും പറ്റില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ലൂപ്പ് ചെറുതാണ്. അപ്പോൾ ഇതിൽ കൂടെ കെട്ടി ടൈറ്റാക്കി സെക്യൂർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള നാപ്പീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് പ്രയാസമായിരുന്നു. പിന്നെ ഇത് ഉപയോഗിക്കുമ്പം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരേപോലെ എന്നുള്ള രീതിയിലും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ പ്രയോജനമൊന്നും നമുക്കുണ്ടാകാഞ്ഞത്. പിന്നെ ഓരോരുത്തരുടെയും ക്ലൈമറ്റ്, കംഫർട്ട്, സ്കിന്നിൻ്റെ പ്രത്യേകതകൾ ഇതിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ റാഷസ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റാപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, കൂടുതൽ തിക്നെസ് ആവശ്യമില്ല, അബ്സോർബൻസി ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇത് ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം. എന്തായാലും ഒന്നോ രണ്ടോ എണ്ണം കരുതി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മാത്രവുമല്ല ബാക്കിയുള്ള നാപ്പീസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇതിന് വിലയും കുറവാണ്. ന്യൂബോൺ ബേബീസിൻ്റെ ഏത് ക്ലോത്ത് ആണെങ്കിലും അലക്കി വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയ ശേഷമേ ഉപയോഗിക്കാനായിട്ട് എടുക്കാവുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് നമ്മൾ ഓൺലൈനും ബാക്കി ഷോപ്സിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചതാണ്. ലിങ്ക്സ് ഓൺലൈൻ്റെ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള ട്രയാങ്കിൾ ഫോൾഡ്. ഒരു സ്ക്വയർ ക്ലോത്ത് എടുത്തിട്ട് ട്രയാങ്കിളായിട്ട് മടക്കിയിട്ട് കെട്ടുന്ന രീതി. ഇതിനുവേണ്ടി നമ്മൾ റെഡിമെയ്ഡ് കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതും പിന്നെ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ നിന്ന് മുറിച്ച് മേടിച്ചിട്ട് നമ്മളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടാണ്ട് കോട്ടൺ മസ്ലിൻ്റെ റെഡിമെയ്ഡ് സ്ക്വയർ നാപ്പി ക്ലോത്ത്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബ്രീത്തബിൾ മെറ്റീരിയലൊക്കെ ആണെങ്കിലും കുറച്ച് തിക്കും കുറച്ച് റഫായിട്ടും തോന്നിയത് കൊണ്ട് നമ്മൾ കൂടുതലും അത് ബ്ലാങ്കറ്റായിട്ടാണ് ഉപയോഗിച്ചത്, നാപ്പി ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലുള്ള സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് പല വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തീരെ ചെറിയ 0-3 മന്ത്സ് കുട്ടികൾക്ക് 45 സെൻറ്റിമീറ്റർ സ്ക്വയറിലും കുറച്ചുകൂടെ വലുതാവും 3-6 മന്ത്സിന് 55ഉം അതിൻ്റെ മേളിൽ 65. അങ്ങനെ പല വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരുന്നത്. വലിയ സ്ക്വയർ ക്ലോത്ത് കയ്യിലില്ലാത്തപ്പോഴോ ധൃതി പിടിച്ച് കെട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ട്രയാങ്കിൾ ഫോൾഡിങ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഈ ഒരു രീതിയിൽ കെട്ടിയിട്ടുള്ളൂ. പിന്നെ അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത ഒറ്റമുണ്ട്, ഡബിൾ മുണ്ട്, അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ കച്ചമുറികൾ, അതൊക്കെ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ ആദ്യം മടക്കിയിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ അറ്റം താഴോട്ടെടുത്തിട്ട് ഒരു കെട്ടും കൂടെ ഇട്ട് ടൈറ്റാക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ കെട്ടുമ്പം ലെഗ് സ്പേസ്, കംഫർട്ട്, ഫിറ്റ്, കവറേജ് എല്ലാം നല്ലതാണ്. അലക്കി ഇട്ടാലും ചെറിയ ക്ലോത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. പക്ഷെ അബ്സോർബൻസി ഇനി പറയാൻ പോകുന്ന ഫോൾഡിങ് രീതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറവാണ്, അത്രേ ഉള്ളൂ. അടുത്തത് ഒറിഗാമി ഫോൾഡ്. ഈ ഒരു രീതിയാണ് നമുക്ക് കൂടുതലും പ്രയോജനപ്പെട്ടിട്ടുള്ളത്. ട്രയാങ്കിൾ ഫോൾഡ് രീതിയിൽ കെട്ടുമ്പം സ്ക്വയർ ക്ലോത്ത് 45 സെൻറ്റിമീറ്റർ എടുക്കുന്നതെങ്കിൽ ആ സ്ഥാനത്ത് ഇതിന് ഓൾമോസ്റ്റ് ഡബിൾ സൈസിൽ ക്ലോത്ത് എടുക്കേണ്ടി വരും, അറൗണ്ട് 90 സെൻറ്റിമീറ്റർ. ആദ്യം ആ വലിയ സ്ക്വയർ ക്ലോത്ത് നാലായിട്ടൊന്ന് മടക്കി ഇതുപോലെ ചെറിയ സ്ക്വയർ ആക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു കോർണർ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് വലിച്ചിട്ട് നടുക്കൊരു ട്രയാങ്കിൾ ഇതുപോലെ എടുക്കണം. ഇനി ഇത് മറിച്ചൊന്നിട്ട് കൊടുക്കണം. വീണ്ടും ആ ട്രയാങ്കിൾ ഷേപ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ആ തുണിയൊന്ന് മടക്കി നടുക്കോട്ട് വെക്കണം. നടുക്കിതുപോലെ എക്സ്ട്രാ ക്ലോത്ത് ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ സൗകര്യമാണ്. ബെഡ്ഷീറ്റോ ക്യുക്ക് ഡ്രൈയോ ഒക്കെ വിരിച്ചിട്ടാണ് ബേബിയെ കിടത്തുന്നതെങ്കിൽ അതിലോട്ടൊക്കെ അധികം നനവ് വരാതിരിക്കും. ആദ്യത്തേൻ്റെ പോലെ തന്നെ മടക്കിയിട്ട് രണ്ട് കെട്ട് ഇതിനും ഇട്ടുകൊടുത്ത് സെക്യൂർ ആക്കി വെക്കാം. നമ്മളിതുപോലെ കെട്ടി തന്നെയാണ് സെക്യൂർ ചെയ്ത് വെച്ചിരുന്നത്. നാപ്പി ഫാസ്റ്റനേഴ്സും നാപ്പി പിൻസും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കൂടുതലും ബൾക്കായിട്ടായിരുന്നു നാപ്പി പിൻസും ഫാസ്റ്റനേഴ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നത്. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല.
ഇതിനധികം ക്ലോത്ത് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലും ആദ്യത്തെ മാസങ്ങളിലാണ് ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയും ഈ വീഡിയോയിൽ അവസാനം കാണിക്കുന്ന റെഡിമെയ്ഡ് ക്ലോത്ത് നാപ്പീസും നമ്മൾ മാറി മാറിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആവശ്യമുള്ള ആ സമയത്ത് മടക്കാൻ നിൽക്കാതെ നേരത്തെ തന്നെ എല്ലാം മടക്കി റെഡിയാക്കി വെക്കുന്നതാണ് സൗകര്യം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ ക്ലോത്ത് മടക്കി നടുക്ക് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. നമ്മൾ പക്ഷേ ഇതുപോലെ അധികം ഉപയോഗിച്ചിട്ടില്ല, അത്രയ്ക്ക് അബ്സോർബൻസിയുടെ ആവശ്യം നമുക്ക് വന്നിട്ടില്ലായിരുന്നു. അടുത്തത് പാഡഡ് ട്രയാങ്കിൾ ഫോൾഡ്. ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓറിഗാമി ഫോൾഡിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വലിയ തുണി ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ട്രയാങ്കിൾ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ച് കൊടുത്ത് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ആദ്യത്തെ മാസം മുതൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നടുക്ക് വെക്കുന്ന തുണി പൂപ്പ് ചെയ്യുന്ന പോട്ടി ചെയ്യുന്ന സമയത്തൊക്കെ ഇത് മാത്രമായിട്ട് എടുത്തങ്ങ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റും. പിന്നെ ബാക്കി ആ ട്രയാങ്കിൾ ക്ലോത്ത് മാത്രം കഴുകേണ്ട കാര്യമുള്ളൂ. നമ്മൾ മുണ്ടിൻ്റെ തുണി, ഓയിൽ സാരിയുടെ തുണിയൊക്കെയാണ് കൂടുതലും ഇതുപോലെ നടുക്ക് വെക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പം പുറത്തത്തെ ആ ട്രയാങ്കിൾ ക്ലോത്തിന് വേണ്ടി ഒത്തിരി കട്ടിയുള്ള തുണി വേണമെന്നില്ല, നടുക്ക് എന്തായാലും അബ്സോർബൻസിക്ക് വേണ്ടി നമ്മൾ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള ഓയിൽ തുണികളും പുറത്തത്തെ ആ റാപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്ന് മാത്രമല്ല, മഴക്കാലത്താണെങ്കിൽ കൂടെ ഈ തുണി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും, കാറ്റടിച്ചാൽ കൂടെ ഉണങ്ങിക്കിട്ടും. ഇനി അവസാനത്തെ ടൈപ്പ്, റെഡിമെയ്ഡ് ക്ലോത്ത് നാപ്പി. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ളതും. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ തൊട്ട് നോക്കുമ്പോൾ നല്ല ഫ്ലീസ് പോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റാണ്. ഈ ചുളുക്കമൊക്കെ ഉപയോഗിച്ചായതാണ് ഈ ഒരു പാറ്റേണിൽ നടുക്കത്തെ ആ ക്ലോത്ത് സ്റ്റിച്ചഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ കാണിച്ചതിനെക്കാട്ടിലും എല്ലാം അബ്സോർബൻസി ഇതിനുണ്ട്. പക്ഷേ ഇതിനാണെങ്കിലും ഒരു പീക്ക് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും, പുറത്തേക്കുള്ള നനവ് നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഇതാണെന്ന് പറയാൻ കാര്യം, ഇത് മുട്ടിലിഴയാൻ തുടങ്ങിയാലും ഈവൻ നടക്കാൻ തുടങ്ങിയാൽ കൂടെ ഇത് ഉപയോഗിക്കാം. കാരണം ബാക്കിയുള്ളതുപോലെ പെട്ടെന്ന് ഇത് അഴിഞ്ഞു പോകത്തില്ല, കെട്ടാനും വലിയ ലൂപ്സൊക്കെ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. കവറേജ്, ലെഗ് സ്പേസ്, കംഫർട്ട് ഫിറ്റ് എല്ലാം നല്ലതാണ്. മെയിൻ തിങ് കഴുകാൻ എളുപ്പമാണ്, ആകെ കുറച്ച് തുണിയല്ലേ ഉള്ളൂ. ഉണങ്ങാനാണെങ്കിലും സ്ഥലമൊന്നും വേണ്ട, പക്ഷേ ഉണങ്ങിക്കിട്ടാൻ എക്സ്ട്രാ ടൈം എടുക്കും. അതുപോലെ കോസ്റ്റും മറ്റുള്ള നാപ്പീസിനെ വെച്ച് നോക്കുമ്പം ഇച്ചിരി കൂടുതലാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ മാസങ്ങളിലൊക്കെ എവറി 1 hour 2 hour ഒക്കെ പീ ചെയ്യുമ്പോൾ മാറ്റി കൊടുക്കാൻ കുറേ അധികം വേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യത്തെ മാസങ്ങളിൽ ഇതും ഒറിഗാമി ഫോൾഡും മാറി മാറി യൂസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നത്. സെയിം പാറ്റേൺ, കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വെർഷനാണിത്. മെറ്റീരിയൽ മറ്റേതിനെക്കാട്ടിലും കുറച്ച് സോഫ്റ്റ്നെസ് കുറവാണ്, ബട്ട് നല്ല ബ്രീത്തബിൾ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. മറ്റേതിൻ്റെ അത്രയും തന്നെ അബ്സോർബൻസി ഒക്കെ ഉണ്ട്, കുറച്ചും കൂടെ സ്പീഡിൽ ഉണങ്ങിക്കിട്ടും. ഇതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വ്യത്യാസം കൂടെ ഉള്ളത്, ഇതിൻ്റെ നടുക്കത്ത് മറ്റേതിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച്ഡ് ആയിട്ടല്ല, ഇടയ്ക്ക് ഇതുപോലെ ഗ്യാപ്പുണ്ട്. ഇതും പല സൈസിൽ അവൈലബിളാണ്. മുട്ടിലഴയാൻ തുടങ്ങിയത് പിന്നെ ഈ ടൈപ്പുള്ള റെഡിമെയ്ഡ് ക്ലോത്ത് നാപ്പീസ് മാത്രമേ അധികം ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ്, ആദ്യത്തെ മാസങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ റെഗുലർ ഡയപ്പേഴ്സ്, ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഡയപ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇടാനും എടുക്കാനും ഒക്കെ ഇത് എളുപ്പമായതുകൊണ്ടാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അത്രയും സമയം ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഡയപ്പേഴ്സിൽ തന്നെയായിരുന്നു. ഈ ഒരു ഡയപ്പറായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബാക്കി ബ്രാൻഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് കൂടുതൽ സോഫ്റ്റായിട്ടും കുറച്ച് വിഡ്ത് കൂടുതലായിട്ടും നല്ല കംഫർട്ടബിളായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതെല്ലായിടത്തും അവൈലബിൾ ആണോ എന്നുള്ള കാര്യം സംശയമാണ്.
ആദ്യത്തെ ഒരു മാസം ഹോസ്പിറ്റലിലെ സ്റ്റേ ഒഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ ക്ലോത്ത് നാപ്പീസിലായിരുന്നു കൂടുതലും. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ നൈറ്റിൽ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആക്കി. പ്രത്യേകിച്ചും ആ സമയത്ത് ക്ലൈമറ്റ് തണുപ്പായിരുന്നു, അപ്പോൾ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പേ ചെയ്യുള്ളൂ. അതുകൊണ്ടും കൂടെ കമരാനൊക്കെ തുടങ്ങിക്കഴിയുമ്പം ഇതുപോലുള്ള ഡയപ്പർ ബാൻസ് ആയിരിക്കും ഒന്നുകൂടെ യൂസ്ഫുൾ ആകുന്നത്. ആദ്യത്തെ ടൈപ്പ് മലർത്തി കിടത്തി മാത്രമേ സ്റ്റിക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളല്ലോ. ഇതാവുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള ബ്രാൻഡ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്തപ്പം നമുക്ക് പാമ്പേഴ്സാണ് കൂടുതലും കംഫർട്ടബിളായിട്ടും സോഫ്റ്റായിട്ടും സോഫ്റ്റ് ഇലാസ്റ്റിക്കും ഒക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയായിരുന്നു സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ബ്രാൻഡ്സിൽ അത് പാൻസ് ഡയപ്പേഴ്സ് ആണെങ്കിലും അല്ലാത്ത ഡയപ്പേഴ്സ് ആണെങ്കിലും മെയിനായിട്ടും ഉണ്ടായിരുന്നുള്ള പ്രോബ്ലം നൈറ്റിൽ ഉണ്ടാകുന്ന ലീക്കേജ് ആയിരുന്നു. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഏത് ഡിസ്പോസിബിൾ ഡയപ്പർ ആണെങ്കിലും 5-6 മണിക്കൂറൊക്കെ ഉപയോഗിച്ച ശേഷം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഫ്രീക്വൻസിയും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജെല്ലായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യൂറിനെല്ലാം പുറത്തേക്ക് വരും ക്രിസ്റ്റൽസ് പോലെ. ഇത് രണ്ടുമാണ് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ ഇതുപോലുള്ള നാപ്പി പാഡ്സ് കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന ക്ലോത്ത് നാപ്പീസിലോ റെഡിമെയ്ഡ് ക്ലോത്ത് നാപ്പീസിലോ സ്റ്റിക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ആദ്യത്തെ മാസങ്ങളിൽ പകലുറക്കത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നും കണ്ട് വാങ്ങിയിരുന്നതാണ്. ബാക്കിയുള്ള ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പം ഇതിന് കുറച്ച് സോഫ്റ്റ്നെസ് കുറവായിരുന്നു. ഇലാസ്റ്റിക് ആണെങ്കിലും കുറച്ച് റഫായിട്ടായിരുന്നു തോന്നിയത്. അബ്സോർബൻസി കുറവായിരുന്നു, ലീക്കേജ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെ പല പ്രാവശ്യം അത് മിസ്പ്ലേസ്ഡ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഈവൻ ആദ്യത്തെ മാസങ്ങളിൽ കമരാൻ തുടങ്ങുന്നതിനൊക്കെ മുന്നേ തന്നെ. അങ്ങനെ അധികം പ്രയോജനം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ആകെ ഒരു പാക്കറ്റേ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കോസ്റ്റ് മറ്റുള്ള ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിനെക്കാട്ടിലും കുറവായിരുന്നു. പക്ഷേ ആ വാങ്ങിച്ച ഒരു പാക്കറ്റ് തന്നെ നമ്മൾ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. റെഡിമെയ്ഡ് കോട്ടൺ ക്ലോത്ത്സ് നാപ്പി ക്ലോത്ത്സ് ആയിട്ട് ഫോൾഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് അരികൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഉപയോഗിച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ കയ്യിലിരിക്കുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതാണെങ്കിൽ കൂടെ ഇതുപോലെ എക്സ്ട്രാ വരുന്ന ആ ഭാഗം മടക്കി വെച്ചിട്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മസ്ലിൻ കോട്ടൺ നാപ്പി ക്ലോത്ത് വാങ്ങിയത് പുതയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ, അതാണിത്. കുറച്ച് റഫായിട്ട് തിക്ക് ബ്രീത്തബിൾ മെറ്റീരിയൽ. ഇതും പല സൈസിൽ അവൈലബിൾ ആയിരുന്നു, പല സൈസിൽ നമ്മൾ വാങ്ങിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് ഇത് പ്രയോജനപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ഇതുപോലുള്ള ബേബി കെയർ വീഡിയോസ് ഫോർ ന്യൂ മോംസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിച്ചാൽ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കും.